ദൈവനാമത്തിന് മഹത്വം. ദൈവം നൽകിയ മറ്റൊരു സുന്ദര പ്രഭാതം. ഈ പ്രഭാതത്തിലും അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നും ഒന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും നമുക്ക് ഇന്ന് രാവിലെ തിരുമുഖം അന്വേഷിക്കാം. ഈ പകൽ ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ജീവിക്കണം. അതിന് നമുക്ക് വേണ്ടത് ദൈവിക ആലോചനയും ദൈവിക ജ്ഞാനവുമാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തിലേക്ക് ചുവടുകൾ വയ്ക്കാം. പ്രത്യേകിച്ചും ഒരു പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. പതിവായി നമ്മുടെ പ്രഭാത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളും കൗമാരക്കാരും യൗവനക്കാരും ഒക്കെ സ്കൂളുകളിലും കോളേജുകളിലും പോയി തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യയന വർഷം ഞങ്ങൾ നിങ്ങൾക്കായി ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. ഇത് ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭമാകിയാൽ തന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ രാവിലെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാം നല്ല സുഹൃത്തുക്കളെ ആവശ്യമാണ്. മനുഷ്യനെപ്പോഴും ആരോടെങ്കിലുമൊക്കെ തുറന്ന് സംസാരിക്കാനും സഹകരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് പഠനകാലങ്ങൾ ഘട്ടങ്ങളിലൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ ആവശ്യമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ നമ്മെ നന്നായി സ്വാധീനിക്കുകയും ചെയ്യും. അത് നന്മയിലേക്കും തിന്മയിലേക്കും ഒരുപോലെ സ്വാധീനിക്കാൻ ശക്തി സുഹൃത്ത് ബന്ധങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രധാനത ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ഒരു സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നമുക്ക് എന്തെങ്കിലും പ്രയോജനം, സാമ്പത്തിക പ്രയോജനമല്ല, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ജോലി മേഖലകളിൽ ധാർമ്മികവും ആത്മീയവുമായി നല്ല പിന്തുണ ലഭിക്കുന്ന, നല്ല മാതൃക കാണിക്കുന്ന സുഹൃത്തുക്കളെയും നമ്മൾ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ. നല്ല സുഹൃത്തുക്കളെ അന്വേഷിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ ഒരു നല്ല സുഹൃത്തായി തീരണം എന്ന് ചിന്തിക്കുകയും വേണം. നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരും നല്ല സുഹൃത്തുക്കളെ അന്വേഷിക്കുകയാണ്. എല്ലാ മാതാപിതാക്കളും മക്കളെ ഉപദേശിച്ച് സ്കൂളിലേക്ക് വിടുന്നത് നല്ല കൂട്ടുകാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ അന്വേഷിക്കുമ്പോൾ തന്നെ നല്ല കൂട്ടുകാരനായി കൂട്ടുകാരിയായി തീരാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഒരിക്കൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിയിടത്തിൽ പതിവായി വന്ന തൻ്റെ വിളകൾക്കെല്ലാം വലിയ നാശനഷ്ടം വരുത്തുന്ന ഒരു കൂട്ടം പക്ഷികളെ ഓടിക്കുന്ന ശ്രമത്തിലാണ്. കല്ലെറിഞ്ഞ് ഓടിക്കുന്നു, പിന്നെ താൻ എയർഗൺ എടുത്ത് ഷൂട്ട് ചെയ്ത് ഓടിക്കുന്നു. അങ്ങനെ എയർഗണ്ണും കൊണ്ട് അദ്ദേഹം പക്ഷികളെ ഓടിക്കുന്ന ഈ ശ്രമത്തിനിടയ്ക്ക് ചില പക്ഷികൾക്കൊക്കെ വെടികൊണ്ട് താഴെ വീണു, ഭൂരിഭാഗവും പറന്നുപോയി. അപ്പം മുറിവേറ്റ് ചത്തൊക്കെ താഴെ വീണ പക്ഷികളെ ഇടയിലൂടെ താനിങ്ങനെ നടന്ന് അന്വേഷിക്കുമ്പോൾ ഒരു, അത് കാക്കകളായിരുന്നു കൂടുതലും, അതിൽ ഒന്ന് ഒരു തത്ത ചിറകിന് പരിക്കേറ്റ് വീണ് കിടക്കുന്നു. അപ്പോൾ തനിക്ക് വളരെ ദുഃഖമുണ്ടായി. കാണാൻ നല്ല മനോഹരതയുള്ള ഒരു ചത്ത, ഒരു തത്ത ഇങ്ങനെ വീണ് കിടക്കുന്നല്ലോ. തൻ്റെ മകൻ വന്ന് ചോദിച്ചു, ഡാഡ് വാട്ട് ഹാപ്പൻഡ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ഓൾ അബൌട്ട് എ ബാഡ് കമ്പനി. അദ്ദേഹം പറഞ്ഞു, ഈ തത്തയ്ക്ക് ഈ കാക്കയുടെ കൂടെ വല്ല കൂട്ടുകൂടേണ്ട വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന ഈ വെടി കൊണ്ട് താഴെ വീഴേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇറ്റ്സ് ഓൾ അബൌട്ട് എ ബാഡ് കമ്പനി. തെറ്റായ സുഹൃത്ത് ബന്ധമാണ് ഇതിന് ഈ പരിക്കിലേക്ക് നയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പരിക്ക് പറ്റാതിരിക്കാൻ, നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. മിന്നുന്നത് എല്ലാം പൊന്നല്ല എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അത് ഓർക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളിലേക്ക് പോകേണ്ടി വരും. സദൃശ്യവാക്യത്തിൽ നിന്നും ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നു. 22-ാം അധ്യായം, സദൃശ്യവാക്യം 22, 24, 25 വാക്യങ്ങൾ. കോപശീലനോട് സഹിത്തമരുത്, ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും അരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ കെണിയിൽ അകപ്പെടാനും സംഗതി വരരുത്. എന്ന് പറഞ്ഞാൽ, ദോഷം ചെയ്യുന്ന, സ്വഭാവത്തിന് കോട്ടം വരുത്തുന്ന, ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോട് സഹിത്തം വരുതിയാൽ നീ നിന്റെ പ്രാണനെ തന്നെ അപകടത്തിലാക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ഈ വാക്യം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ കേൾക്കുന്നവർ ഈ വാക്യം മറക്കരുത്. സദൃശ്യവാക്യം 22-ാം അധ്യായം 24-25 വാക്യങ്ങളാണ്. ഇനി മറുവശം, നല്ല സുഹൃത്തുക്കൾ നമ്മളെങ്ങനെ സ്വാധീനിക്കും? നല്ല സുഹൃത്തുക്കൾക്ക് നമ്മൾ വലിയ സമൂല പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന സ്വാധീനം ചെലുത്തുവാൻ കഴിയും. എൻ്റെ അനുഭവങ്ങളുമുണ്ട്, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്നു, 1801 മുതൽ 1809 വരെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു തോമസ് ജെഫേഴ്സൺ. ഒരിക്കൽ തോമസ് ജെഫേഴ്സണും സുഹൃത്തുക്കളും കൂടെ ഒരു യാത്രാ മധ്യേ അവരൊരു നദിക്കരകി വരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലുണ്ടായ ശക്തമായ
പേമാരി നിമിത്തം ഈ നദി കര കവിഞ്ഞ് ഒഴുകുന്നു. അതിൻ്റെ പാലം പോലും വലിച്ചു പോയിരിക്കുന്നു. ഒരു വാഹനം കൊണ്ടും കൂടെ ക്രോസ് ചെയ്യാൻ പ്രയാസമാണ്. ആകെപ്പാടെ ഒരു വിധത്തിൽ ഒഴുക്ക് കുറഞ്ഞ ഒരു ഭാഗത്ത് കുതിരപ്പുറത്ത് മാത്രമേ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് തന്നെ വളരെ ജീവൻ അപകടത്തിലാകുന്ന ഒരു ശ്രമമാണ്. തോമസ് ജെഫേഴ്സനും സുഹൃത്തുക്കൾക്കും നദി മറുകര കിടന്ന് പോയേ പറ്റുള്ളൂ, യാത്ര തുടരണം. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കുതിരകളെയൊക്കെ സംഘടിപ്പിച്ച് യാത്ര തുടരുവാൻ തീരുമാനിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ നദി ക്രോസ് ചെയ്യാൻ വളരെ ആവശ്യമുള്ള ഒരു അപരിചിതനായ മനുഷ്യൻ അല്പം മാറി നിൽക്കുന്നുണ്ട്. തനിക്ക് ആരുടെങ്കിലും ഒരു സഹായവും ആവശ്യമാണ്. അപ്പോൾ പ്രസിഡന്റ് ജെഫേഴ്സിൻ്റെ സുഹൃത്തുക്കളൊക്കെ കുതിരപ്പുറത്ത് അല്പം റിസ്ക് എടുത്ത് പാടുപെട്ട് ഒരു വിധത്തിൽ അക്കരെ കിടന്നു. തോമസ് ജെഫേഴ്സൻ ഇനി അടുത്തത്. ഈ അപരിചിതനായ മനുഷ്യൻ ജെഫേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു, സർ ക്യാൻ ഐ ഹെൽപ്പ് മീ, എനിക്കും അക്കരെ പോകണം, എന്നെ സഹായിക്കാമോ? യാതൊരു വൈമനസ്യം കൂടാതെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും അദ്ദേഹം പറഞ്ഞു, ആട്ടെ വന്നാട്ടെ. അങ്ങനെ അദ്ദേഹത്തെയും തൻ്റെ കുതിരപ്പുറത്തിരുത്തി സുരക്ഷിതരായി നദി കടന്നു. അപ്പോൾ അക്കരെ കടന്നപ്പോൾ കൂടെയുള്ള മറ്റാളുകൾ ഈ അപരിചിതനായ മനുഷ്യനോട് ചോദിച്ചു, ഞങ്ങളൊക്കെ ഇത്രയും ആളുകളുണ്ടായിട്ടും നീ ഞങ്ങളോട് ചോദിക്കാതെ എന്തുകൊണ്ടാണ് ഈ തോമസ് ജെഫേഴ്സൺ പ്രസിഡന്റിനോട് മാത്രം ചോദിച്ചത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഹീ ഈസ് എ പ്രസിഡന്റ്. അദ്ദേഹം തോമസ് ജെഫേഴ്സണാണെന്നോ പ്രസിഡന്റാണെന്നോ എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലായ ഒരേ ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കിപ്പോൾ നിങ്ങളുടെ മുഖത്തെല്ലാം ഭയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി മാത്രമാണ് എനിക്കൊരു ധൈര്യം, സഹായത്തിന് ഒരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പം നല്ല സുഹൃത്ത് ആപത്തിൽ സഹായിക്കുന്നവനാണ്, ആവശ്യത്തിൽ കണ്ണടയ്ക്കുന്നവനല്ല, ഒരു പ്രയാസം വരുമ്പോൾ ഓടി അകലുന്നവനല്ല, ഏതാവശ്യത്തിലും കൂടെ നിൽക്കുവാൻ ജീവൻ പോലും നൽകാൻ സന്നദ്ധനാകുന്നവനാണ് നല്ല സുഹൃത്ത്. വേദപുസ്തകത്തിൽ നല്ല സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു നല്ല ഉദാഹരണം ദാവീദും യോനാഥാനുമാണ്. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിലുണ്ട്, നിങ്ങളത് വായിക്കണം. ഞാൻ സദൃശ്യവാക്യത്തിൽ നിന്ന് മറ്റൊരു വാക്യം കൂടെ വായിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 17:17, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അതാണ് നല്ല സുഹൃത്ത്, എല്ലാ കാലത്തും സ്നേഹിക്കും. ഒരനർത്ഥം വരുമ്പോൾ സ്നേഹിതൻ എന്ന തലം മാറിയിട്ട് അവൻ്റെ അമ്മയുടെ ഒരു മറ്റൊരു മകനെ പോലെ എന്തും ചെയ്യാൻ സന്നദ്ധനായിത്തീരും. അങ്ങനെ ഒരു സ്നേഹിതനായിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കണം. നിങ്ങളുടെ സുഹൃത്തിന് ഒരാപത്ത് വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ, ഒരു മാനസിക പ്രയാസം വരുമ്പോൾ അവനോട് കൂടെ നിൽക്കാനായിട്ട് നമുക്ക് സഹായിക്കണം. ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ സഹായിക്കണം, കഴിയണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, സുഹൃത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും കഴിയണം. അങ്ങനെ ഈ അധ്യയന വർഷം മുഴുവൻ ഒരു നല്ല സുഹൃത്തായി തീരുവാൻ നമുക്ക് തീരുമാനിക്കാം. നല്ല സുഹൃത്തുക്കളെ അന്വേഷിക്കാം. നാം മറ്റുള്ളവരെ സ്വാധീനിക്കുകയും നമ്മെ സ്വാധീനിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയും വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്കൂൾ വർഷം, കോളേജ് വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ, യൗവനക്കാരൊക്കെ സ്കൂളിലും കോളേജിലും പോയി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന അവർക്കെല്ലാം നല്ല സുഹൃത്തുക്കളെ കൊടുക്കണമേ. അവരുടെ സഹപാഠികളുടെ മധ്യത്തിൽ നല്ല സുഹൃത്തുക്കളായി തീരുവാൻ അവരെയും സഹായിക്കണമേ. ധാർമ്മികവും ആത്മീയവുമായ കാര്യങ്ങളിൽ നല്ല മാതൃക പുലർത്തുവാൻ, നല്ല അടിത്തറയുള്ളവരായി ജീവിപ്പാൻ അവരെല്ലാവരും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ ഞങ്ങളുടെ ആരാധനയെ പ്രസാദിക്കണമേ. അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസ ജീവിതത്തിൻ്റെ പുതിയ ചുവടുവെക്കുവാൻ ഞങ്ങളെ ഇന്ന് പകൽ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.